ഈ പറഞ്ഞ ഈ ഒരു ബാരിക്കേഡിൽ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു അശ്രദ്ധ ഉണ്ട്, ഒരു വളവ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു വളവിന് വെച്ചേക്കുന്ന ബാരിക്കേഡ്. വേലിയുടെ അവസ്ഥയാത്. ഇത് നമുക്ക് വേണമെങ്കിൽ പിഴുതെടുക്കാം. ആ അവസ്ഥ ഇരിക്കുക. ആറു മാസങ്ങൾക്ക് മുമ്പ് 2 കോടി രൂപ ചിലവിൽ നവീകരിച്ച അടൂർ ചേന്നമ്പള്ളി പെരിങ്ങനാട് EV റോഡ് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി തകർന്നു. മലമേക്കര ചെറുപാറപ്പടിക്ക് സമീപത്തായി റോഡിന്റെ ഒരു വശമാണ് വൻതോതിൽ തകർന്ന് കുഴിയായി മാറിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 സംഭവം. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളം ശക്തിയായി പുറത്തേക്കൊഴുകിയതോടെയാണ് റോഡ് തകർന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കും വിള്ളൽ വീണിട്ടുണ്ട്. ശരിയായ രീതിയിലല്ല റോഡിന്റെ നിർമ്മാണമെന്നും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപിച്ച നാട്ടുകാർ രംഗത്തെത്തി. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ നമ്മൾ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കലങ്ങ് മാതിരി ഉണ്ടായിരുന്നു. അശാസ്ത്രീയമായിട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇത്. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ നിർമ്മാണ സംഭവം ചെയ്ത് തന്നെ അവരുടെ വണ്ടി തന്നെ മറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നില്ല അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കാണാം ടാറിഞ്ഞ് വണ്ടി മൊത്തം മറിഞ്ഞു. രണ്ടാമത് വീണ്ടും പണിഞ്ഞാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ. ഇനിയിപ്പം ഈ വളവ് കഴിഞ്ഞ് അടുത്ത വളവ് അവിടെയും ഇതേപോലെ തന്നെ പൊട്ടിയതാണ്. അതൊന്നും ചെയ്തിട്ടില്ല മന്ത്രി എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ആരും ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ നോക്കരുത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരും പ്രതികരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഒരു പാർട്ടിയിലില്ലാത്ത ഒരാളാണ് ഞാൻ പറയുകയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ ശുദ്ധ അഴിമതി. ഈ ഈ ഈ കിടക്കുന്നതാണ് അന്ന് ഇവിടുത്തെ കോൺട്രാക്ട് വർക്കിന് നടന്ന സമയത്ത് ടാറ് മറിഞ്ഞ അണ്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതിൻ്റെ സംഭവങ്ങൾ ഈ കിടക്കുന്നതെല്ലാം ഇതതിന് ശേഷം ചെയ്തതാണ് ഇതെല്ലാം. അന്ന് ഇവർ പറഞ്ഞെന്തു പറയുക ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തേക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയെന്നാണ് ഇവർ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻജിനീയേഴ്സ് നോക്കാതെ കോൺടാക്റ്റ് ബേസിൽ ആൾക്കാർ ഇറക്കുന്നു. അവർക്കറിയത്തില്ല എത്ര പ്രഷറിന് ഈ വെള്ളം തുറന്നു വിടണം, അതൊന്നും അറിയത്തില്ല. അവർ തുറന്നു വിടുന്നു. നമ്മളൊരു പിക്കപ്പാണ് ഓടുന്ന പാർട്ടി. ഞാൻ ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് ഓടുന്ന പാർട്ടിയാണ്. ലോഡും പുറത്ത് നാളെ ഞാൻ ഈ വന്ന് കനലി മണങ്ങി എൻ്റെ ജീവിതം തുലഞ്ഞു പോകത്തുള്ളായിരുന്നു. 3 മാസം മുമ്പ് ഈ റോഡിൽ തന്നെ ചെറുപാറപ്പടിക്ക് സമീപത്തുള്ള വളവിലും പൈപ്പ് പൊട്ടി റോഡ് തകർന്നിരുന്നു. അവിടുത്തെ പൈപ്പ് മാറ്റിയെങ്കിലും തകർന്ന ഭാഗത്ത് ഇതുവരെ ടാറ് ചെയ്തിട്ടില്ല. പൈപ്പ് പൊട്ടി റോഡ് തകർന്ന ഭാഗങ്ങളിലെ കുഴികൾ ശരിയായ രീതിയിൽ അടച്ച് ടാറ് ചെയ്യുന്ന കാര്യത്തിൽ അധികൃതർ ഇതുവരെ നടപടി സ്വീകരിക്കുന്നില്ല. പൈപ്പ് മാറ്റിയിട്ട് അതിനു മുകളിലൂടെ മണ്ണിട്ട് മൂടിയിട്ട് പോവുകയാണ് പതിവ്. അതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറിയിറങ്ങി ആ ഭാഗങ്ങൾ വീണ്ടും കുഴിയായി മാറുകയാണ്. വില്ലേജ് വാർത്ത, അടൂർ.